എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, നേരാ ഞാനും വെല്ലുവിളിച്ചതാ വള്ളം കളിക്ക് കണ്ടോളാന്ന്. പക്ഷെ അക്രം മുറയ്ക്കുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കറ്റില്ല, നിനക്കറിയത്തില്ലയോടാ. അന്ന പഞ്ചാലത്ത് മറിയപ്പോ ഞാനത് ചോദിച്ചു, പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും, അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരനെന്ന നിലയ്ക്ക് നിനക്ക് അതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നും ഇരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5000 6000 മുടക്കാന്നും വെച്ചു. ഉത്തഞ്ഞുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോനാ പൂതി എങ് കളഞ്ഞരെ. അപ്പനെ നമ്പാൻ കൊള്ളുകളെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പനൊരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? എന്റെ മാനം കാക്കാനുള്ള കടമ അപ്പനില്ലെങ്കിലും എനിക്കുണ്ട്. ഞാൻ എന്റെ വഴി നോക്കുവാണ്ടി. ഓനെ കുട്ടപ്പായേ, പാട് വെട്ട ഉണ്ടാക്കിയ കാശ് പരുന്തക്കാലെ പോവാനേക്കാനുള്ള വഴി എന്റെ അപ്പനും നോക്കും. ആ നോക്കിക്കോ, നോക്കിക്കോളാ. നീ അങ്ങോട്ട് ചെയ്യല്ലേ. താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഹൗസേ പോലെ ചോദിക്കുന്നത് എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ, സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ ആ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടം വള്ളം എന്ന് പറഞ്ഞാ തലമുറ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കള്ളിയാ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി ഒരു മാസം കൂടെ ഉണ്ടല്ലോ, മുതലേ ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനി ഇപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ആ ബാങ്ക് ലോണും വക്കിൽ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നിൽക്കുക. എന്നാലും അയാളുടെ ഒരു അഭിമാനം കണ്ടില്ലേ. ആ കുഴിച്ചിറങ്ങണം. അച്ചായോ, അയാളുടെ പാങ്ങും പ്രതിയെ കണ്ടിട്ട് വള്ളം വിലക്കിട്ടുന്ന കോളുണ്ട്. എന്തേലുണ്ടോ 100,000 രൂപ എടുക്കാൻ? അപ്പൻ ഷാപ്പിലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു 5-6 കെട്ടിഞ്ഞ് എടുത്തുണ്ട് വാ. വർത്തമാനത്തിനൊരു കുറവില്ല. കേറാം. അച്ഛാ, ഒരു മാർഗമുണ്ട്. എന്തുവാടാ ഒരു രഹസ്യം? എവിടെ അറിയാ? നമ്മൾ അച്ഛാന്റെ തണ്ടപ്പടിയുടെ മുഖം അടിച്ചു മാറ്റുന്നു. എപ്പടി? അത് അച്ഛാനെ കാണുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇതിനടി
ഇറങ്ങിപ്പോവരുത്, ഞങ്ങൾ മലയക്കള്ളന്മാരാണ്. കള്ളൻ കള്ളൻ എന്റെ കണ്ണേ എടുത്തടാ, എടുക്കണ്ട, കത്തിയാണ് കുത്തും. അറങ്ങി കിടക്കണോ കളവ, നമ്മളുണ്ടല്ലോ. എന്തോ ശബ്ദം കേൾക്കുന്നു, പോയി നോക്കിക്കേ. രാജു ശ്വാസം രാജു അപ്പച്ചാ, നമ്മുടെ മോഷണ കേസ് പോലീസ് രണ്ട് കേസ്, എന്റെ കാശ് പോയത് പോയതെന്ന. അല്ല പക്ഷെ പോലീസ് നായ എന്നോട് നായ പാർട്ടിയല്ല ഒന്ന് തന്നെയാടാ. ഈ അനത്തിപ്പെട്ടവണ് ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് കള്ളനെ പിടിച്ചോ. ഏ, നീ പാർട്ടിക്ക് തീറ്റ, നായ കൊണ്ടുവന്നമാർക്ക് തീറ്റാൻ ചെലവും, ഇതൊന്നും എന്റെ കാശില്ല. ഏമാരെ, എനിക്ക് കേസില്ല. കുട്ടപ്പായി അതെ, ഞാനവന്റെ തന്തയാ, എനിക്ക് പരാതിയില്ല. അപ്പച്ച അല്ല, ഈ പോരാടുന്നു. ഓളിക്കുട്ടിയെ, ഒന്നും തോന്നരുത്, ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. ഓ സാരമില്ല, മോഷണം പോയ ആൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ. അപ്പച്ചനൊരു പ്രത്യേക സ്വഭാവക്കാരനാ, കേസും ബുക്കാറൊന്നും പുള്ളിക്ക് പണ്ടേ ഇഷ്ടമല്ല. ആ ബ്രൂണി കേട്ട് എന്നാ അങ്ങനെ ആട്ടെ. ശരി, ഓ അപ്പച്ചൻ എന്നാ പണിയായി കാണിച്ചേ, ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്നോ പോലീസ് നായയെ കൊണ്ടുവരിച്ചത്. എടാ, നട്ടക്കാട്ട് പാതിരായി കിള്ളിക്കലപ്പായുടെ ഓട് പൊളി ചകറ്റ് കയറി കാശും പണവും കക്കാൻ ഏക്ക ഉള്ള ഒരു കള്ളനെ ഈ നാട്ടിലുള്ളൂ. അവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അതന്നെ അതന്നെ. അതേ, ഞാൻ അവന്റെ തന്തയായി പോയി. എന്റെ കുഞ്ഞായത്, എന്നെങ്കിലും എന്റെ ആ തോട്ടത്തിന്റെ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചാൽ
താൻ ഈ വെള്ളം എനിക്ക് തന്നെ തിരിച്ചു തരണം. തന്ന പണം പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരാം. കളിക്കല്ലേ? ഞാൻ കളിച്ചിട്ടൊന്നുമില്ല, എനിക്ക് രണ്ട് ജോക്കർ ഉണ്ട്. നീ കൂടെ കുട്ടി മൂന്ന്. ജോക്കർ ക്യൂനല്ലേ? ഒരു കള്ളിങ്ങറാ കാലിയാ. ഷാപ്പി പോയി രണ്ടു കൂട്ടി വാങ്ങിച്ചോണ്ട് പോവാ ബാപ്പി. ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇന്ന് ഷാപ്പി പോയി കള്ളു കുടിച്ചാലോ? ശരിയാ, നല്ലോണം തൊട്ടുകൂട്ടി അടിക്കാമല്ലോ. ഞാനും വരാ. ബാപ്പി എവിടുന്നാ? ദാ വള്ളത്തിന് കാവലാന്നേ. അവസാനം മേരിക്കുട്ടി പറഞ്ഞു, ഇനി മേലാൽ എന്റെ പിറകെ നടന്ന അടിച്ചു നിന്റെ പല്ലിളക്കും. അത് ന്യായം. ഇതാ നോക്ക്. ഇതാ പണിക്കരുടെ സിൽബന്തി രാവൺ എന്തോ ദുരുദ്ദേശമുണ്ട്. അല്ല രാവുണ്ണി, ഈ പന്തൊക്കെ ആയിട്ട് അങ്ങോട്ടാ. പാതിരാത്രിക്ക് തവള പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലയോ? അല്ലടാ, എല്ലിക്കക്കൊട്ടപ്പായ ഒരു വിറവെള്ളം വാങ്ങിച്ചിട്ടില്ലേ, അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാണ്. ഓ ശരി, ഇല്ലിക്ക ചുണ്ടൻ കത്തിക്കാൻ പോവാണോ? ആ വിവരം നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളോട് വരത്തില്ലേ? അത് കൊള്ളാം. അവന്മാർ പന്തങ്ങളൊക്കെ ആയിട്ടാ വന്നത്. വള്ളം കത്തിക്കാനുള്ള പ്ലാൻ ആയിരുന്നെന്നാ തോന്നുന്നു. അച്ചായോ, എന്ത് വന്നാലും പണിക്കരുടെ വീട് കത്തിക്കണം. അതൊന്നും വേണ്ട, എന്റെ അഭിപ്രായത്തില് ഒരു ഭീഷണി നിലനിർത്തുന്നതാ നല്ലത്. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പ്രായക്കരെ അപ്പേ വരുത്താം. അവനാവുമ്പോ അമരവും കാത്തോളും, ഒരു പ്രശ്നം ഉണ്ടാവില്ല.